ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇല്ലാതെ എന്തോ ഒന്ന് മുറ്റത്ത് ഭയങ്കര ബഹളട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ കുറേ കാക്കകൾ തമ്മിൽ തല്ലുകൂടണ, ഒരു മരത്തം എന്നിട്ടാണ് കേട്ടോ തല്ലുകൂടണ, കുറേ കാക്കകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഭയങ്കര തല്ലാണ് കേട്ടോ ഇവർ തമ്മിൽ. ഇനി തല്ലാണോ വേറെ വല്ല പരിപാടിയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കുറേ ആളുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വേസ്റ്റൊന്ന് ഇട്ട് കൊടുത്തിട്ട് അവിടെ വന്ന് നിൽക്കുന്ന ആ രീതിയിലല്ല കേട്ടോ അവർ കരയുന്നത്, വേറെ ഏതോ ഒരു മോഡുലേഷനിലാണ് കേട്ടോ കരയുന്നത്. അപ്പം എനിക്ക് തോന്നി ഇനി വല്ല കല്യാണോ, കാക്കകൾക്കുണ്ടാവില്ലേ കല്യാണമൊക്കെ, അതാണ് ഇനി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറേ സമയമുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കണ്ട് മുറ്റത്തിരിക്കുമ്പോൾ വിചാരിച്ചു കുറച്ച് ചെടികളും പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രഹസനമായിട്ട് കൂട്ടിക്കോളി. എന്നിട്ട് ഞാനങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് അധികം പണിയുണ്ട് കേട്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമ്മുടെ പണിക്ക് പോവാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് ആണ് കേട്ടോ, നമ്മുടെ സ്റ്റോർ റൂം ക്ലീനിങ് ആണ്. അതുകൊണ്ട് കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് കാണിക്കണില്ല, ആക്രി ആയതുകൊണ്ട് തന്നെ നല്ല മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആക്രിയുടെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ മറ്റൊരു ആക്രിയാണ് ഇത് കേട്ടോ. ഇത് പിന്നെ പണ്ടം കണ്ടോ എൻ്റെ ഇത്ത കലാവസന കാണിച്ചതാണ് കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും അവളുടെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും, ഇവിടുന്നെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും. അപ്പം അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു ഇതും. അപ്പം ഞാൻ വിചാരിച്ചു ആ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ മാറ്റി വെച്ചാണ് കേട്ടോ. ഇതുകൊണ്ട് വരും വീഡിയോയിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡെമോ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ, പക്ഷേ വരും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. എൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നല്ല കേട്ടോ, നമ്മുടെ സ്റ്റോർ റൂമൊക്കെ നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അടിപൊളിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങൊക്കെ നിങ്ങൾ കണ്ടോ, ഹോ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ റെഡിയാക്കി ക്ലീനാക്കി സ്റ്റോർ റൂം കംപ്ലീറ്റ് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൻ്റെ ടോപ്പിലെ അടുപ്പുള്ള ഭാഗം അത് നമ്മൾ പൊളിക്കാൻ വെച്ചാണ് കേട്ടോ. പൊളിക്കാൻ വെച്ചിട്ട് നമ്മൾ കുറേ നാളായിട്ട് കുറേ നാളത്തെ പ്ലാനിങ് ആണ്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. കാരണം കട്ടറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ ആളെ കിട്ടാനും ഇല്ല കേട്ടോ. ഓരോരുത്തർ വിളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ ബിസിയാണ്. കട്ടറുണ്ടെങ്കിൽ നമുക്ക് തന്നെ പൊളിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ, ഏകദേശം നമ്മുടെ ടൈൽ ഫിനിഷിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ള സ്റ്റിക്കറായിരുന്നു കേട്ടോ. പറ്റുന്ന പോലെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ സംഭവം? സെറ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ രണ്ട് മൂന്ന് ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ട് അതങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ടോപ്പ് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആക്രിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടോ ആക്രിയായിട്ട് മെയിനായിട്ട് വരിക, ഈ പൊട്ടി പൊടിഞ്ഞ സാധനങ്ങളൊക്കെ. എന്താണെന്നറിയില്ല, ഇതൊന്നും ഉമ്മാക്ക് കളയും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് സൂപ്പർ ഗ്ലൂ ഒട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ ക്ലിപ്പ് എടുക്കാം. ഉമ്മാക്ക് എന്താണെന്നറിയില്ല ഇങ്ങനത്തെ സാധനങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിയാലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കും, പിന്നെ ഇങ്ങനെ ഒട്ടിച്ചിട്ടും സെറ്റാക്കിയിട്ടും പഴയ പോലെ തന്നെ ആക്കി വെക്കും കേട്ടോ. ഉമ്മാക്ക് പിന്നെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ ഫ്രഷ് കഴിച്ചിട്ടോ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചെറിയ ക്ലിപ്പ് എടുക്കാം, എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറുക്ക് കഴിച്ചു. പിന്നെ കുറേ ദിവസമായിട്ടാണ് ഞാനൊരു ക്യാഷ് കൊടുക്കുക പറയണത്, എന്നും മറക്കും കേട്ടോ, കടയിൽ പോകുമ്പോൾ എന്നും മറക്കും. അപ്പോൾ ഇന്ന് മറക്കാതെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ക്യാഷ് കൊടുക്കുക എനിക്ക് വേണ്ടത്, ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ക്യാഷ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടെണ്ണത്തിൽ നിറഞ്ഞിട്ടാവുമെന്ന്. രണ്ടെണ്ണത്തിൽ നിറഞ്ഞിട്ടൊന്നല്ല, അത് കുഞ്ഞായതുകൊണ്ട് എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കോയിൻസ് വരും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇട്ട് വെക്കാം. സെറ്റാക്കിയതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു 20 രൂപ ഇടണ്ട്, 20 രൂപയുടെ കോയിൻ ഇടുന്നുണ്ട് കേട്ടോ. അത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വേഗം ഇട്ടു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള നമ്മൾ സേവിങ്സിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ബസ്സിനൊക്കെ പോകുമ്പോൾ ചില്ലറ വരും കയ്യിൽ എന്തായാലും, അത് പിന്നെ അത് അവിടെ എവിടെയും കിടന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്യാഷ് കൊടുക്കുക വാങ്ങാമെന്ന് കേട്ടോ. അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഇത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ ക്ലിപ്സ് എടുത്തു, കുറേ എടുത്തില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഡെയിലി നമ്മൾ ഒരേപോലെ എടുക്കണമെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരുപാട് താങ്ക്സ്. എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, ലൈക്ക് ചെയ്യുന്നവർക്ക് താങ്ക്സ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മൾ അയിലക്കറി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല അയിലത്തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കറി വെച്ചത്. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അയിക്കുള്ളത് നമുക്ക് മീൻ പൊരിച്ചതാണ് കേട്ടോ. അത് അയില ഫ്രൈ തന്നെയാണ്, മുളകൊക്കെ ഇട്ടിട്ട് നല്ല മസാല സെറ്റ് ചെയ്തിട്ട് പൊരിച്ചതാണ് കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്നാൽ ഭയങ്കര ടേസ്റ്റും ആണ് അതിന്. അപ്പം നല്ല മസാലയൊക്കെ സെറ്റ് ചെയ്ത് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരാമെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ? പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീനൊക്കെ എടുത്ത് മുളകൊക്കെ എടുത്തിട്ടോ, എനിക്കാണെങ്കിൽ മുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മീനിലുള്ള മുളകൊക്കെ. എന്നിട്ട് ഞാൻ അതിൻ്റെ മസാലയൊക്കെ എടുത്തിട്ടോ ഇതൊക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ. ഭയങ്കര രസമുള്ള സംഭവമല്ലേ. അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണോ കാണിക്കുന്നതെന്ന് പറയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കൂർക്കപ്പേര് എടുക്കുന്നുണ്ട്. ഈ മലയാളികളുടെ എനി ടൈം ഫേവറേറ്റ് ആയിരിക്കില്ലേ കൂർക്ക എന്ന് പറയുന്ന സാധനം. എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ കേട്ടോ, ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ കുറേ പേരൊന്നുമില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് റീച്ചുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചെറിയൊരു ഔട്ട്പുട്ടും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്ക് ഓവറും നമ്മളെ ക്യാഷ് കുടിക്കും, നമ്മുടെ കഴിച്ച് ചെറിയ ഫുഡിൻ്റെ ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നിങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്താൽ അത്രത്തോളം എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അത്രത്തോളം എനിക്ക് നിങ്ങളോട് സന്തോഷമാണ്, ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കഴിച്ചത് നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ആണ് ഉള്ളത്, എന്തൊക്കെ കറക്ഷൻസ് ആണ് ഉള്ളത്, ഇതൊക്കെ ഞാൻ മാറ്റണമെന്ന് വെച്ചാൽ പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടഡാ.